അസ്തമയ സൂര്യനെ ഭേദിച്ചുകൊണ്ട് ജയൻസ് മുന്നോട്ട് നടന്നു. അവരുടെ ഓരോ ചുവടുവയ്പിലും ഭൂമി പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. ആഴമേറിയ കടലിന് മുകളിലൂടെ ആ ഭീകർ രൂപങ്ങൾ ഒളിമ്പസിനെ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ കടലിന് മറുവശത്ത് ഹീരയും ഒളിമ്പ്യൻ ഗോഡ്സും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഹീര ഉടനെ മുകളിലേക്ക് ഉയർന്നു. താൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ഹീര അവരോട് ഉറക്ക പറഞ്ഞു. എന്നാൽ ജയൻസ് അവരുടെ നേരെ ദേഷ്യത്തോടെ അലറി. ഉടനെ കൂട്ടത്തിലൊരു ജയന്റ് ഒരു ഫീമൻ പാറയുടെ രൂപത്തിൽ അവരുടെ നേരെ പാഞ്ഞു. ഗോഡ്സ് എല്ലാം പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്കിന് വേണ്ടി തയ്യാറെടുത്തു. എന്നാൽ ബുദ്ധിമതിയായ ഹീര എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. മാജിക് ഗ്ലവ് ഉപയോഗിച്ച് സേക്രട്ട് ബോക്സ് അവൾ കയ്യിലേക്കെടുത്തു. അതിലെ ശക്തമായ ഊർജം അതിവേഗത്തിൽ മുന്നോട്ടു പോയി. അതിവേഗത്തിൽ പാഞ്ഞു വന്ന ജയൻസിന്റെ ആത്മാവിനെ അത് പുറത്തേക്ക് കൊണ്ടുവന്നു. പഴയതുപോലെ തന്നെ ജയന്റെ ആത്മാവ് വീണ്ടും സേക്രട്ട് ബോക്സിന് സ്വന്തമായി. സാറാഫിം അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ജയൻസും ഞെട്ടിപ്പോയി. ഉടനെ തീ ഉതിർക്കാൻ തുടങ്ങിയ ജയൻസിന്റെ ആത്മാവിനെയും ഹീര സേക്രട്ട് ബോക്സിലേക്ക് ആവാഹിച്ചു. കാര്യങ്ങൾ ഹീരയുടെ കൺട്രോളിലാണെന്ന് മനസ്സിലായ ജയൻ ലീഡർ മറ്റുള്ളവരെ അറ്റാക്കിൽ നിന്നും പിന്തിരിപ്പിച്ചു. അങ്ങനെ ഹീര വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഉടനെ ജയൻസിന്റെ ആത്മാക്കളെ ഹീര തിരികെ വിട്ടു. പകരം ഒരേ ഒരു സഹായം അവരോട് ആവശ്യപ്പെട്ടു. സിയൂസിനെ കൊല്ലാൻ കൂടെ നിൽക്കാൻ. പകരം കടൽ നിങ്ങൾക്ക് സ്വന്തമായി നൽകാമെന്ന് വാഗ്ദാനവും നൽകി. മറ്റു വഴിയില്ലാതെ വന്നപ്പോൾ ജയൻസിന്റെ ലീഡർ അതിന് സമ്മതിച്ചു. എന്നാൽ ദൂരെ മാറിയിരുന്ന് ജലദേവനായ പൊസൈഡൺ എല്ലാം നിരീക്ഷിച്ചിരുന്നു. അതേസമയം ഒളിമ്പസിൽ സിയൂസിന്റെ മുറിവ് വളരെ വലുതായിരുന്നു. ധാരാളം രക്തം നഷ്ടപ്പെട്ടു. എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ ദേവരാജന്റെ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ സിയൂസ് തയ്യാറായിരുന്നില്ല. ഉടനെ ഇടിമിന്നലുകൾ ഒളിമ്പസിലേക്ക് പാഞ്ഞിറങ്ങി. ശക്തമായ ലൈറ്റ്നിംഗ് ബോട്ടുകളുടെ സഹായത്തോടെ സിയൂസ് തന്റെ മുറിവുണക്കി. പെട്ടെന്ന് തന്നെ ഒളിമ്പസിന് മുന്നിലേക്ക് കടൽ ഇരച്ചു കയറി. അത് ജലദേവനായ പൊസൈഡനായിരുന്നു. അതിവേഗത്തിൽ ഉയർന്നു പൊങ്ങി പൊസൈഡൻ കോട്ടിയാടിലേക്ക് എത്തി. ഒപ്പം ഏരിസ് കടലിലേക്ക് വലിച്ചെറിഞ്ഞ അപ്പോളോയും ഉണ്ടായിരുന്നു. സിയൂസിന് കാര്യം മനസ്സിലായി. നിന്റെ കടൽ ഹീര അവർക്ക് വാഗ്ദാനമായി നൽകി അല്ലേ? സിയൂസ് ചിരിച്ചു. പൊസൈഡൻ ഒന്നും പറഞ്ഞില്ല. നമുക്കുടനെ ആ സേക്രട്ട് ബോക്സ് കണ്ടെത്തണം, സിയൂസ് പറഞ്ഞു. പക്ഷേ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ രാക്ഷസന്മാരുടെ ഒരു വാഗൺ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം പൊസൈഡൻ അവരോട് പറഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്ത സിയൂസ് മുന്നോട്ട് നടന്നു. നമുക്കവരെ അറ്റാക്ക് ചെയ്യണം. സിയൂസ് ഒരു പദ്ധതി തയ്യാറാക്കി. ഹീരയുടെ ശ്രദ്ധ നമ്മൾ ബാറ്റിൽ ഫീൽഡിലേക്ക് മാറ്റണം. അതേസമയം ഒളിച്ചിരിക്കുന്ന സേക്രട്ട് ബോക്സ് ഒരാൾ കണ്ടെത്തണം. പിന്നെ ജയൻസിനെ തോൽപ്പിച്ചാൽ ഈ യുദ്ധവും തീരും. എന്നാൽ ഞാൻ പോകാം. ഹെർമിസ് ആ ദൗത്യം ഏറ്റെടുത്തു. വേണ്ട, എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അത് ഹെറോണായിരുന്നു. നിങ്ങളാണ് ഏറ്റവും വേഗതയേറിയ ദേവൻ. ഹീര നിങ്ങളെ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് ഞാൻ പോകാം. ഹെറോൺ മുന്നോട്ട് വന്നു. സിയൂസും അത് ശരിവെച്ചു. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ ഗോഡ്സിന്റെ യുദ്ധത്തിൽ വിടുന്നത് അബദ്ധമാണെന്ന് ഹെർമിസ് പറഞ്ഞു. അല്ല, അവനൊരു സാധാരണ മനുഷ്യനല്ല, അവൻ എൻ്റെ മകനാണ്, ദേവരാജൻ സിയൂസിന്റെ രക്തം. സിയൂസിന് ഹെറോണിന്റെ മേലെ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ തുടങ്ങി. ഒളിമ്പ്യൻ ഗാർഡ്സ് എല്ലാം ഉടനെ താഴേക്കിറങ്ങി. ശക്തമായ കാറ്റാപ്പുൾട്ടുകൾ ഒളിമ്പ്യസിന്റെ കോർട്ടിയാർഡിൽ ഉയർന്നു പൊങ്ങി. ഗാർഡ്സ് അവരുടെ ഡ്യൂട്ടിയും തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് അഴിച്ചുവെച്ച പടച്ചട്ട സിയൂസ് ഒരിക്കൽ കൂടെ അണിഞ്ഞു. എല്ലാ ദേവന്മാരും യുദ്ധത്തിനായി തയ്യാറെടുത്തു. ഹെറോണും കൂട്ടരും ഒളിമ്പസിന്റെ ആയുധപ്പുരയിലൂടെ മുന്നോട്ട് നടന്നു. അതീനയുടെ ശക്തമായ ഷീൽഡ് അലക്സിയുടെ കണ്ണിൽപ്പെട്ടു. കോഫിയും അവന്റെ ആയുധം കണ്ടെത്തി. ഏവിയോസിനെ കാത്തും ഒരു ചാട്ടയുണ്ടായിരുന്നു. മുന്നിൽ സ്പിയർ എടുക്കാൻ ഒരുങ്ങിയ ഹെറോണിനെ അപ്പോളോ തടഞ്ഞു. പകരം എഫാസ്റ്റസ് നിർമ്മിച്ച ദിവ്യമായ ബോയും ആരോയും ഹെറോണിന് അവൻ സമ്മാനിച്ചു. ഉടനെ നട്ടുമാർ ഉച്ചത്തിൽ യുദ്ധകാഹളം മുഴങ്ങി. ഒളിമ്പസിന്റെ ചുമരുകൾ കുലുങ്ങി. വളരെ ദൂരെ നിന്ന് തന്നെ ജയൻസിന്റെ വരവ് സിയൂസിന് കാണാൻ കഴിഞ്ഞു. കൂടെ സാറാഫിമിന്റെ രാക്ഷസ പടയും. സൂര്യദേവനായ അപ്പോളോയും യുദ്ധദേവനായ അതീനയും ഹെഫാസ്റ്റസും മുന്നിലേക്ക് വന്നു. ജയൻസിന്റെ കൂടെയും അഫ്രോഡൈറ്റും യുദ്ധദേവനായ ഏരിസും ഉണ്ടായിരുന്നു. അവരുടെ മുകളിൽ സാറാഫിമും എല്ലാവർക്കും മുകളിൽ ഒളിമ്പസിന്റെ രാജ്ഞി ഹീരയും ഉണ്ടായിരുന്നു. ഒളിമ്പസിനെ നേരിടാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എതിരാളികൾ വന്നെത്തിയിരിക്കുന്നു. സിയൂസ് എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് കമാൻഡ് തുടങ്ങി. നമ്മൾ മുകളിൽ തന്നെയായിരിക്കും, ശത്രുക്കളുടെ ചാരം താഴെ അവശേഷിക്കുന്നതുവരെ. ഇതുവരെ ഒരാർമിയും ഒളിമ്പസിനെ കീഴടക്കിയിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. സിയൂസിന്റെ കൈകൾ കത്തി ജ്വലിച്ചു. അതിശക്തമായ മിന്നൽപ്പിണരുകൾ ഒളിമ്പസിന് മുകളിലേക്ക് പാഞ്ഞിറങ്ങി. പിന്നെ കാത്തു നിന്നില്ല. സിയൂസ് ഉടനെ ഫയറിംഗ് ഓർഡർ ഇട്ടു. കാറ്റാപ്പോട്ടിലെ ഭീമൻ അഗ്നിഗോളങ്ങൾ അവർക്ക് മേൽ പാഞ്ഞിറങ്ങി. എന്നാൽ ഹീര അതിനെ തിരിച്ചുവിട്ടു. സാറാഫിമും എതിരെ വന്ന തീഗോളങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ആർമി മുന്നോട്ട് തന്നെ മാർച്ചിങ് തുടങ്ങി. സിയൂസ് ഉടനെ ഹെർമിസിന് കമാൻഡ് നൽകി. തൊട്ടടുത്ത നിമിഷം ഹെർമിസ് മിന്നൽപ്പിണരുപോലെ താഴേക്കിറങ്ങി. അതിവേഗത്തിൽ ചുറ്റും കറങ്ങി അവിടെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു.
പിന്നെ കൈകൾ ചേർത്ത് ഒറ്റയിടി. കൂറ്റൻ കൊടുങ്കാറ്റ് ആർമിയുടെ മേലെ പാഞ്ഞിറങ്ങി. എതിരെ വന്ന രാക്ഷസന്മാരെല്ലാം ദൂരേക്ക് തെറിച്ചുപോയി. ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. തൊട്ടുപിറകെ ഒളിമ്പ്യൻ സോൾജേഴ്സും പാഞ്ഞിറങ്ങി. രാക്ഷസന്മാരെ എല്ലാം അറുത്തു കളഞ്ഞു. എന്നാൽ ഏരിസും സംഘവും തിരിച്ചടിച്ചു. ജയൻസ് ഒളിമ്പ്യൻസിനെ ശക്തമായി അറ്റാക്ക് ചെയ്തു. ശക്തമായ ലൈറ്റ്നിംഗ് ബോട്ടുകൾ സിയൂസും അവരുടെ മേൽ തൊടുത്തു വിട്ടു. എന്നാൽ സിയൂസ് പറഞ്ഞതുപോലെ സമയമായി. ഹെറോണിന് സിയൂസ് കമാൻഡ് നൽകി. ഹെറോൺ, ഇത് നിന്റെ അവസരമാണ്. നീ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. സിയൂസ് അവനെ യാത്രയാക്കി. ഉടനെ ഹെറോണും അലക്സിയും ഫയർബാൾസ് വഴി ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തി. രാക്ഷസന്മാർ പ്രൊട്ടക്ട് ചെയ്യുന്ന വാഗൻസ് അവർ കണ്ടെത്തി. ഹെറോൺ ഉടനെ FSS അത്ഭുത വില്ല് കുലച്ചു. മുകളിലേക്ക് ഉയർന്ന ആരോ സിയൂസിന് സിഗ്നൽ നൽകി. പെട്ടെന്ന് തന്നെ കാറ്റാപ്പോളിൻ്റെ റേഞ്ച് കുറയ്ക്കാൻ FSS ഗാർഡ്സിന് കമാൻഡും നൽകി. ഉടനെ സിയൂസ് താഴേക്ക് പാഞ്ഞിറങ്ങി. രാക്ഷസന്മാരെയെല്ലാം നിഷ്പ്രഭമായി കൊന്നൊടുക്കി. എന്നാൽ ജയൻസ് ഒളിമ്പസിൻ്റെ കവാടങ്ങൾ ഓരോന്നായി തകർക്കാൻ തുടങ്ങി. സിയൂസ് പെട്ടെന്ന് തന്നെ ഹെറോണിന് നിർദ്ദേശം നൽകി. അപ്പോഴേക്കും ജയൻസ് ഒളിമ്പസിനകത്തേക്ക് കയറിയിരുന്നു. ഒളിമ്പ്യൻ സോൾജേഴ്സിനെ എല്ലാം ജയൻ്റെ തന്നെ ചിറകുകളിലേക്ക് ആകർഷിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാത്ത ദേവന്മാർ പിടഞ്ഞു മരിച്ചു. ശക്തന്മാരായ ജയൻസ് ഒളിമ്പസിൻ്റെ മുക്കും മൂലയും തകർക്കാൻ തുടങ്ങി. ഒളിമ്പസിലെ ജലം മുഴുവനും ബാറ്റിൽ ഫീൽഡിലേക്ക് തകർന്നിറങ്ങി. രാക്ഷസന്മാരും സോൾജേഴ്സും ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോയി. ജയൻസിന് മാത്രം ഒന്നും പറ്റിയില്ല. പക്ഷേ പൊസൈഡനത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ദിവ്യമായ ട്രൈഡൻ്റ് ദേവൻ ഉയർത്തി. ഉടനെ ജലമെല്ലാം പിറകിലേക്ക് തിരിഞ്ഞു. ജയൻസിന് മേലെ ഒരു സുനാമി പോലെ ജലം ഇരച്ചു കയറി. കൃത്യസമയത്ത് സിയൂസ് ജലത്തിലേക്ക് ചാടി. അകാരത്തിലെത്തിയ സിയൂസ് ശക്തമായ ഒരു ബ്ലാസ്റ്റ് തന്നെ അവിടെ സൃഷ്ടിച്ചു. ഉടനെ മിന്നൽ പിണരുകൾ ചുറ്റും പാഞ്ഞു. രാക്ഷസന്മാരെല്ലാം കത്തിയെരിഞ്ഞു. മതിൽ തകർക്കാനൊരുങ്ങിയ ജയൻറ്റിന് അത് താങ്ങാനായില്ല. കൊട്ടാരത്തിന് മുകളിൽ നിന്ന ജയൻറ്റും തകർന്ന് താഴേക്ക് വീണു. സിയൂസിൻ്റെയും പൊസൈഡൻ്റെയും ഒന്നിച്ചുള്ള അറ്റാക്ക് ഫലം കണ്ടു. പക്ഷേ അധികനേരം നീണ്ടു നിന്നില്ല. ജയൻറ്റിൻ്റെ ശക്തമായ ഭീം പൊസൈഡനെ ദൂരേക്ക് തെറിപ്പിച്ചു. തൊട്ടുപിറകെ സിയൂസിനെയും പാറക്കൂട്ടങ്ങൾ ആക്രമിച്ചു. എന്നാൽ അത് ഹീരയായിരുന്നു. അതേസമയം രാക്ഷസന്മാരെല്ലാം കീഴടക്കി അലക്സിയും കൂട്ടരും വാഗൺസ് എല്ലാം ചെക്ക് ചെയ്തു. പക്ഷേ സീക്രട്ട് ബോക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മുകളിലേക്ക് ഉയർന്ന ഹെറോണിൻ്റെ ആരോ അലക്സി അവിടെ കണ്ടത്. അതിൽ നിറയെ പക്ഷികളായിരുന്നു. മുകളിലേക്ക് നോക്കിയ ഹെറോൺ ഒരു പക്ഷിക്കൂട്ടത്തിൻ്റെ കരച്ചിലും കേട്ടു. കാര്യം മനസ്സിലാക്കിയ ഹെറോൺ ഉടനെ വിസിലടിച്ചു. മുന്നിലേക്ക് വന്ന സൈഫൻ്റെ പുറത്ത് കയറി അതിവേഗത്തിൽ അവൻ ആകാശത്തിലേക്ക് തിരിച്ചു. ഹെറോണിൻ്റെ നിഗമനം തെറ്റിയില്ല. സീക്രട്ട് ബോക്സ് സംരക്ഷിച്ചിരുന്നത് ആ പക്ഷിക്കൂട്ടം തന്നെയായിരുന്നു. ഉടനെ നിരനിരയായി അമ്പുകൾ അവൻ തൊടുത്തുവിട്ടു. ധാരാളം പക്ഷികൾ പിടഞ്ഞു വീണു. കിട്ടിയ അവസരം മുതലാക്കി ഹെറോൺ പാഞ്ഞെടുത്തു. എന്നാൽ ഹീരയുടെ അറ്റാക്കിൽ സിയൂസിന് നന്നെ പരിക്കേറ്റിരുന്നു. ജെയിംസ് നിന്നെ ചതിക്കും, ഒളിമ്പസ് അവർക്ക് വിട്ടുകൊടുക്കരുത്, സിയൂസ് അവളോട് പറഞ്ഞു. പക്ഷേ ഹീര അത് കേട്ടില്ല. ഉടനെ പാറക്കഷ്ണങ്ങളെല്ലാം നിരനിരയായി സിയൂസിന് മേലെ അവൾ തൊടുത്തുവിട്ടു. അവളുടെ കോപം ഒട്ടും അടങ്ങിയിരുന്നില്ല. എന്നാൽ ആകാശങ്ങൾക്ക് മുകളിൽ മിന്നൽ പിണരുകൾ പാഞ്ഞെടുക്കുന്നത് ഹീര തിരിച്ചറിഞ്ഞില്ല. ഭും, ഹീരയുടെ മേലെ മിന്നൽ പിണരുകൾ പാഞ്ഞിറങ്ങി. ഓറം നഷ്ടപ്പെട്ട ഹീര അശക്തയായി ഭൂമിയിലേക്ക് വീണു. ഉടനെ സേക്രട്ട് ബോക്സും താഴേക്ക് വീണു. ഹെറോൺ അതിവേഗത്തിൽ അതിൻ്റെ പിന്നാലെ പാഞ്ഞെടുത്തു. എന്നാൽ ദൂരെ ഇരുന്ന് സാരാഫിം അത് കണ്ടു. തൊട്ടുപിറകെ സാരാഫിമും അതിവേഗത്തിൽ പാഞ്ഞു. ജെയിംസും അത് കണ്ടിരുന്നു. ഒളിമ്പസിനെ വിട്ട് അവരും ബോക്സിനടുത്തേക്ക് ഓടി. എന്നാൽ ഹെറോൺ ആ ബോക്സ് വിദഗ്ധമായി സ്വന്തമാക്കി. അതേസമയം ഹീരയ്ക്ക് ബോധം വന്നു. സീസ് വീണ്ടും എല്ലാം നിർത്താനായി അവളോട് പറഞ്ഞു. എന്നാൽ അഹങ്കാരിയായ ഹീര അത് കേട്ടില്ല. സീസിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനൊരുങ്ങി. പക്ഷേ പിറകെ വന്ന ജയൻ്റ് അവളെ കൊത്തി വലിച്ചു. സീസ് അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ജയൻസിൻ്റെ സ്വഭാവം മാറി. ഹീരയെ രണ്ട് വശത്തേക്കും ജയൻ്റ് പിടിച്ചു വലിച്ചു. സീസ് നോക്കി നിന്നില്ല. ശക്തമായ ബ്ലാസ്റ്റിലൂടെ ജയൻസിൻ്റെ കൈ തകർത്ത് കളഞ്ഞു. ഹീര ഉടനെ താഴേക്ക് വീണു. സീസ് വീണ്ടും ശക്തമായ ലൈറ്റ്നിംഗ് ബോൾട്ട് ഉണ്ടാക്കി ജയൻസിൻ്റെ നെഞ്ചു തകർത്തു. ഹീരയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി. അവളെ രക്ഷിക്കാനായി അതിവേഗത്തിൽ സിയൂസ് പാഞ്ഞെടുത്തു. പക്ഷേ ജയൻസിൻ്റെ വിഷസർപ്പം സിയൂസിനെ പിടികൂടിയിരുന്നു. സിയൂസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. സാരമായ പരുക്ക് ദേവനെ അശക്തനാക്കിയിരുന്നു. സിയൂസ് തകർത്ത ജയൻറ്റിൻ്റെ ശരീരവും പഴയ നിലയിലേക്ക് റിക്കവറായി. എന്നാൽ മുന്നോട്ട് പോയ ഹെറോണ് നേരെ സാറാഫിം പാഞ്ഞെടുത്തു. ശക്തമായ ബാഡൻ്റെ ഉപയോഗിച്ച് സാറാഫിം സൈഫിൻ്റെ തലയറുത്തു മാറ്റി. ബോക്സും ഹെറോണും ഉടനെ താഴേക്ക് വീണു. എന്നാൽ ഹെറോണിനെ സാറാഫിം പിടിച്ചു കയറ്റി. അപ്പോഴേക്കും ദുർബലയായ ഹീരയുടെ അടുത്തേക്ക് ജയൻ നടന്നെത്തി. ഹീരയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശക്തനായ സിയൂസും ജയൻ്റെ പിടിയിലേക്ക് കഴിഞ്ഞു. ഉടനെ ഹീരയെ കൊല്ലാനായി ജയൻ്റെ കാലുയർത്തി. അവസാന നിമിഷം ജീവന് വേണ്ടി ഹീര സിയൂസിനെ നോക്കി. സിയൂസ് ഹീരയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹായുദ്ധത്തിൽ സിയൂസ് ഹീരയെ സ്വന്തമാക്കിയ അതേ ചിരി. പിന്നെ ഹീര കണ്ടത് കത്തിജ്വലിക്കുന്ന സിയൂസിൻ്റെ കണ്ണുകളായിരുന്നു. അവളുടെ മനസ്സിലൂടെ വീണ്ടും പഴയകാല ഓർമ്മകൾ മാഞ്ഞുപോയി.
പക്ഷേ വൈകിയിരുന്നു. ഹീരയ്ക്ക് വേണ്ടി സിയസ് അത് ചെയ്തു. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ്നിംഗ് ബ്ലാസ്റ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ഊർജം സിയസിന് പോലും താങ്ങാനായില്ല. ഹീരയുടെ മുന്നിൽ വെച്ച് ഒരുപിടി ചാരമായി സിയസ് മാറി. മൊത്തം ഒളിമ്പിയൻ കോട്സും അത് കണ്ട് നിഷ്പ്രഭരായി. ഹെറോണിനത് ഒട്ടും താങ്ങാനായില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ നിൽക്കാൻ, സാറാഫിം പറഞ്ഞുകൊണ്ട് ഹെറോണിനെ താഴേക്ക് വിട്ടു. സിയസിൻ്റെ എന്ന് പറയാൻ ആകെ അവശേഷിച്ചത് അദ്ദേഹം ധരിച്ചിരുന്ന ഫേസ് ഷീൽഡ് മാത്രമായിരുന്നു. വിഷമം സഹിക്കാനാകാതെ ഹെറ അത് കയ്യിലേക്കെടുക്കാൻ തുടങ്ങി. ഉടനെ ബൈഡൻ്റെ താഴ്ന്നിറങ്ങി. ഹീരയുടെ മാജിക് ഗ്ലവ് അടങ്ങിയ കൈ അറുത്തുമാറി. അത് സാറാഫിമായിരുന്നു. തൊട്ടുപിറകെ ഹീരയെ കൊല്ലാനായി അവൻ ബൈഡൻ ഉയർത്തി. പക്ഷേ പാഞ്ഞു വന്ന പക്ഷിക്കൂട്ടം അവൻ്റെ ശ്രദ്ധ തിരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഹീരയും അപ്രത്യക്ഷയായി. സാറാഫിമിൻ്റെ മുന്നിൽ പിന്നെയുണ്ടായിരുന്നത് ആ മാജിക് ഗ്ലവ് ആയിരുന്നു. അതേസമയം മറ്റ് വഴിയില്ലാതെ ഹെഫാസസും സംഘവും തോറ്റു പിന്മാറി. എന്നാൽ സീക്രട്ട് ബോക്സ് സാറാഫിം കൈക്കലാക്കിയിരുന്നു. ജെയിംസും അവൻ്റെ കൺട്രോളിലേക്ക് മാറി. യുദ്ധദേവനായ ഏരിസ് അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ ജെയിംസും സാറാഫിമിന് മുന്നിൽ അണിനിരന്നു. ഉടനെ ഏരിസിന് മുകളിലേക്ക് ശക്തമായി ഇടിവീണു. പക്ഷേ അടുത്ത ഇടിക്ക് മുൻപ് ഹെർമിസ് അവനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഹെർമിസിനെ മറ്റൊരു ജെയിൻ കീഴ്പ്പെടുത്തി. പിറകെ അപ്പോളോ പാഞ്ഞെത്തി. ശക്തമായി അറ്റാക്ക് ചെയ്തിട്ടും കാര്യമുണ്ടായില്ല. മുന്നോട്ട് പോയ അപ്പോളെ ഫ്ലൈയിങ് ജെയിൻ്റ് ആകർഷിച്ചു. ഒരു രക്ഷയും ഉണ്ടായില്ല. ഉടനെ സർവ്വശക്തിയും വീണ്ടെടുത്ത് പൊസൈഡൻ ഉയർന്നു പൊങ്ങി. ശക്തിയായി ട്രൈഡൻ്റ് ഉയർത്തി വീശി. ജെയിംസിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ പൊസൈഡനും പിടിവീണു. എല്ലാം സെറാഫിമിൻ്റെ പദ്ധതിയായിരുന്നു. തന്നെ കീഴ്പ്പെടുത്താൻ ആരുമില്ലെന്ന് പറഞ്ഞ് അവൻ ഉറക്കെ അലറി. എന്നാൽ മുന്നോട്ട് ചാടിയ കോഫി സാക്കറ്റ് ബോക്സ് തട്ടിമാറ്റി. പെട്ടെന്ന് തന്നെ സെറാഫിമിനെ അവൻ ലോക്കിട്ട് പിടിച്ചു. താഴേക്ക് വീണ ബോക്സ് സേഫായി ഹെറോൺ സ്വന്തമാക്കി. എന്നാൽ കോഫിക്ക് സെറാഫിമിനെ അധിക നേരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കോഫിയുടെ കൈപിടിച്ച് തിരിച്ച് സെറാഫിം അവനെ താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ കൃത്യസമയത്ത് വന്ന ഏവിയോസ് കോഫിയെ രക്ഷപ്പെടുത്തി. രണ്ടുപേരും ഒരു വിധത്തിൽ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു. സാറാഫിം ഉടനെ അടുത്ത അറ്റാക്കിന് വേണ്ടി ബൈഡൻ ഉയർത്തി. എന്നാൽ ചാടിക്കേറിയ അലക്സിയ സൈഫണ്ട് വയർ തകർത്തു. നിയന്ത്രണം വിട്ട സാറാഫിം താഴേക്ക് വീണു. വീഴ്ചയുടെ ആകാരത്തിൽ അലക്സിയ ദൂരേക്ക് തെറിച്ചുപോയി. എന്നാൽ സൈഫൺ മരിച്ചത് സാറാഫിമിന് താങ്ങാനായില്ല. അവനുടനെ ബൈഡൻ്റെ അലക്സിയുടെ നേരെ വലിച്ചെറിഞ്ഞു. അലക്സിയുടെ ഷീൽഡർ തടഞ്ഞെങ്കിലും അവൾ ദൂരേക്ക് തെറിച്ചുപോയിരുന്നു. സാറാഫിം അവളെ കൊല്ലാനായി നടന്നെടുത്തു. ഉടനെ യൂണിക്കോണിൻ്റെ ശബ്ദമുയർന്നു. അത് ഹെറോണായിരുന്നു. അതിവേഗത്തിൽ വന്ന അവൻ സെറാഫിമിനെ ചവിട്ടിമാറ്റി. ഹെറോൺ ഉടനെ അമ്പെയ്തു. സെറാഫിം അത് നിസ്സാരമായി തട്ടിമാറ്റി. പെട്ടെന്ന് തന്നെ ബൈഡൻ്റെ അവൻ ഹെറോണിന് നേരെ തൊടുത്തുവിട്ടു. എന്നാൽ ഹെറോൺ അത് കൈകലാക്കി സെറാഫിമിന് മേലെ ചാടി വീണു. തുടരെ തുടരെ ശക്തമായി അവനെ ആഞ്ഞിടിച്ചു. എന്നാൽ സീസിനെ മരണം അവന് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പിതാവിൻ്റെ ഫേസ് ഷീൽഡ് കണ്ടതും കുട്ടിക്കാലം തൊട്ടുള്ള അവൻ്റെ ഓർമ്മകൾ മനസ്സിലൂടെ മാറിമറിഞ്ഞു. അവനെ പരിപാലിച്ചതും പഠിപ്പിച്ചതും അവസാനമായി യാത്ര അയച്ചതുവരെ ഹെറോണിൻ്റെ ഇടിയുടെ ശക്തി കുറഞ്ഞു. സെറാഫിം അടുത്ത ഇടി തടഞ്ഞു. ഉടനെ ഹെറോണിനെ ഇടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഹെറോൺ പിന്നെയും അറ്റാക്കിനൊരുങ്ങി. പക്ഷേ സാറാഫിം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് തന്നെ ഹെറോണിനെ അവൻ ലോക്കിട്ട് പിടിച്ചു. ഹെറോണിനൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. ഉടനെ ബൈഡൻ്റും ഉയർന്നു പൊങ്ങി. ഹെറോണിനെ ലക്ഷ്യമാക്കി അത് പാഞ്ഞെടുത്തു. എന്നാൽ ഹെറോൺ അത് തടഞ്ഞു. പക്ഷേ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. സീസ് പറഞ്ഞ പാഠങ്ങൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ കിട്ടുന്ന ശക്തിയെപ്പറ്റി. ഹെറോൺ പതിയെ കണ്ണുകൾ അടച്ചു. ഹെറോണിൻ്റെ ബലം പതിയെ കുറഞ്ഞു. ബൈഡൻ്റെ ഉടനെ അവൻ്റെ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി. ചുറ്റും നിശബ്ദത മാത്രം. കുട്ടിക്കാലത്ത് തൻ്റെ ഓർമ്മകൾ, അമ്മ ഇലക്ട്ര, ഒളിമ്പസിലെ പരിശീലനം, അങ്ങനെ എല്ലാം അവൻ്റെ മനസ്സിലൂടെ മാറിമറിഞ്ഞു. ഹെറോൺ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബൈഡൻ്റെ ശക്തിയായി പിറകിലേക്ക് വലിച്ചു. കൃത്യം സാറാഫിമിൻ്റെ നെഞ്ചു തകർത്ത് ബൈഡൻ പുറത്തേക്ക് ഇറങ്ങി. സാറാഫിം അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വേദന കടിച്ചു പിടിച്ച് അവൻ പിറകിലേക്ക് നീങ്ങി. മാജിക്കൽ ഗ്ലവ് ഉപയോഗിച്ച് ബൈഡനെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹെറോൺ അതിന് സമ്മതിച്ചില്ല. എന്നാൽ ഹെറോണിനും വേദന താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഉടനെ ബൈഡൻ്റെ ഹെറോൺ പുറത്തേക്കെടുത്തു. പെട്ടെന്ന് തന്നെ സാറാഫിമിനെ അറ്റാക്ക് ചെയ്തെങ്കിലും അവൻ അത് തടഞ്ഞു. ഹെറോണിൻ്റെ ശക്തി പതിയെ കുറഞ്ഞു. പക്ഷേ രാക്ഷസനായ സാറാഫിം അത് സർവൈവ് ചെയ്തിരുന്നു. തനിക്കൊരു ഇരയല്ലാത്ത ഹെറോണിനെ അവൻ തലയിൽ പിടിച്ചു പൊക്കി. പക്ഷേ കണ്ണു തുറന്നത് യഥാർത്ഥ സീസ് തന്നെയായിരുന്നു. ദേവരാജൻ്റെ സ്വന്തം രക്തം. ഉടനെ ഇടിമിന്നലുകൾ കത്തിജ്വലിച്ചു. സാറാഫിമിൻ്റെ കഴുത്തിൽ ഹെറോൺ പിടിമുറക്കി. പിന്നെ നടന്നത് ശക്തമായ ഒരു ലൈറ്റ്നിംഗ് ബോൾട്ടിൻ്റെ സ്ട്രൈക്കായിരുന്നു. അത്രയും ഊർജ്ജം താങ്ങാൻ സെറാഫിമിന് കഴിഞ്ഞിരുന്നില്ല. ഹെറോണിൻ്റെ ചുമലിലേക്ക് സാറാഫിം പിടഞ്ഞു വീണു. പക്ഷേ ജയൻ ലീഡറിൻ്റെ കൈകൾ അവരെ തേടി എത്തിയിരുന്നു. ഹെറോൺ നോക്കി നിന്നില്ല. ഉടനെ സാറാഫിമിനെയും കൊണ്ട് സെക്കൻഡ് ബോക്സിന് മുകളിലേക്ക് ചാടി വീണു. അതേസമയം ജെയിൻസിൻ്റെ കൈയും അവരുടെ മേൽ ആഞ്ഞു പതിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ജെയിൻസിൻ്റെ ആത്മാവ് പുറത്തേക്ക് വന്നു. ഹെറോൺ സാക്കറ്റ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഉടനെ ഹെർമിസിൻ്റെ പിടിയഴിഞ്ഞു. തൊട്ടുപിറകെ ഏരിസിൻ്റെയും.
അങ്ങനെ എല്ലാ ജെയിംസിൻ്റെ ആത്മാക്കൾ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാത്തിനെയും സെക്രട്ട് ബോക്സിലേക്ക് ഹെറോൺ ആവാഹിച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. മറ്റൊരു പ്രഭാതം ഒളിമ്പസ് വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തി. ഹെറോൺ പതിയെ കണ്ണു തുറന്നു. തൻ്റെ മുറിവുകളെല്ലാം വെച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഗാർഡ്സ് എല്ലാം ഒളിമ്പസിൻ്റെ പഴയ പ്രവടി വീണ്ടെടുക്കാനുള്ള തിരക്കിലായിരുന്നു. ഏറ്റവും മുകളിൽ സീസിൻ്റെ പ്രതിമ ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽപ്പുണ്ടായിരുന്നു. ഉടനെ ഹെർമിസും കൂട്ടരും അവിടേക്ക് എത്തി. സമ്മാനമായി ഇലക്ട്രിയുടെ ലോക്കറ്റ് അപ്പോൾ അവന് നൽകി. തുടർന്ന് ഹെറോൺ പുറത്തേക്ക് ഇറങ്ങി. എല്ലാ ദേവന്മാരും ഒളിമ്പസിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഉടനെ അലക്സി അവിടേക്ക് ഓടിയെത്തി. പിന്നാലെ കോഫിയും ഏവിയോസും. അങ്ങനെ ഒളിമ്പസ് വീണ്ടും അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അതേസമയം സാറഫിം പെട്ടെന്ന് കണ്ണു തുറന്നു. ചുറ്റും നോക്കി അവന് ഒന്നും മനസ്സിലായില്ല. ഉടനെ തന്നെ അവൻ ബൈഡൻ്റെ വീണ്ടെടുക്കാൻ ഒരുങ്ങി. അകലെ മാറി ഒരു തിളക്കവും കണ്ടു. ഉടനെ ബൈഡന് പാഞ്ഞെത്തി. പക്ഷേ പിടിച്ചത് മറ്റൊരു കൈയായിരുന്നു. പാതാള ലോകത്തിൻ്റെ അധിപനായ ഹേഡിസിൻ്റെ കൈകൾ. സാറഫിം അത് കണ്ട് ഞെട്ടിപ്പോയി. അവൻ നിന്നത് റീപ്പറിൻ്റെ അടുത്തായിരുന്നു. സാറഫിം എത്തിയത് പാതാള ലോകത്തും. എന്നാൽ സാറഫിമിൻ്റെ ആത്മാവിനെ കാത്തിരുന്നത് കത്തിച്ചൊലിക്കുന്ന നരകമായിരുന്നു. പക്ഷേ ഹേഡിസ് അവനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. പകരം ഒരു കാര്യം ചെയ്യണം. സാറഫിമിന് ആകാംക്ഷയായി. ഉടനെ ഓർഡർ വന്നു മുട്ടുകുത്താൻ. സാറഫിമിന് അത് ഒട്ടും സഹിക്കാനായില്ല. പാതാള ലോകത്തിലിരുന്നവൻ ഉറക്കെ അലറി.